വീക്കെൻഡ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇത് അഭിമാന നിമിഷമാണ്. കാരണം വലിയ പ്രതിസന്ധികൾക്കിടയിലും അസാധാരണമായ സാഹചര്യങ്ങൾക്കിടയിലും മാറ്റിവെച്ച പരീക്ഷകൾ ഇന്ന് പൂർത്തിയായിരിക്കുന്നു. എസ്എസ്എൽസി പരീക്ഷ മിനിഞ്ഞാന്നും ഒന്നാം വർഷ പരീക്ഷ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ ഇന്നലെയും ഹയർ സെക്കൻഡറിയുടെ രണ്ടാം വർഷ അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾ പരീക്ഷ ഇന്നും പൂർത്തിയായതോടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ പ്രതിസന്ധി മറികടന്നിരിക്കുകയാണ്. മാറ്റിവെച്ച മുഴുവൻ പരീക്ഷകളും ഇതോടെ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു. ഇനി വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിന്റെ ഫലം എന്ന് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ക്ലാസ്സിലൂടെ ഞാൻ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ വീക്കെൻഡ് മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ കണക്ക് സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ മാർച്ച് 26-നാണ് കഴിഞ്ഞ തവണത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർത്തിയായത്. അതിനുശേഷം കൃത്യം ഒരു മാസം കഴിഞ്ഞ് മെയ് 6 SSLC പരീക്ഷയും അതിന് രണ്ട് ദിവസം കഴിഞ്ഞ് മെയ് 8 ഹയർ സെക്കൻഡറിയുടെ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ അതായത് പ്ലസ് ടു പരീക്ഷയുടെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം മെയ് 28 ഏകദേശം 20 ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചത്. അതേ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും ഇത്തവണത്തെ പരീക്ഷാ ഫലവും പുറത്തു വരിക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലമായിരിക്കും. അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് ചിലപ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലവും പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പ് എടുത്തതിന് ശേഷം മാത്രമേ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പുറത്തു വരൂ. അതായത് ഇതുവരെ നടന്ന പരീക്ഷകൾ ഏകദേശം SSLC വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 7 പരീക്ഷകളാണ് ലോക്ക്ഡൌണിന് മുമ്പ് പൂർത്തിയായത്. അതിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം തന്നെ വാല്യുവേഷൻ ആരംഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാല്യുവേഷൻ എല്ലാം തന്നെ ഏകദേശം 90% പൂർത്തിയായതാണ്. അതിന്റെ രണ്ടാം ഘട്ടം June 1 ആരംഭിക്കുകയാണ്. അപ്പോൾ മൂല്യനിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ 3 പരീക്ഷകളുടെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറും എല്ലാം തന്നെ 7 ദിവസത്തേക്ക് അണുവിമുക്തമാക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ ആ പേപ്പറുകളെല്ലാം തന്നെ വാല്യുവേഷന് വേണ്ടി എടുക്കുകയുള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ ജൂൺ 1 മുതൽ ആരംഭിക്കുന്ന വാല്യുവേഷനിൽ തുടക്ക സമയത്ത് വാല്യൂ ചെയ്യുന്നത് നിങ്ങളുടെ ലോക്ക്ഡൌണിന് മുമ്പ് അതായത് കൊറോണ വൈറസ് വ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയ പരീക്ഷകളുടെ പേപ്പർ ആയിരിക്കും ഇപ്പോൾ മൂല്യനിർണ്ണയം നടത്തുക. അതിനുശേഷമായിരിക്കും ഇതിപ്പോൾ കഴിഞ്ഞ അതായത് ലോക്ഡൌണിന് ശേഷം അല്ലെങ്കിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം കൊറോണ വൈറസിന്റെ ഭീതിയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നടന്ന പരീക്ഷകളുടെ പേപ്പറുകൾ അതിനുശേഷമായിരിക്കും വാല്യൂ ചെയ്യുക. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിക്കൊണ്ട് ഫലം പ്രഖ്യാപിക്കുവാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് June 15 മുമ്പ് തന്നെ SSLC ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം ഉണ്ടാകും. അപ്പോൾ SSLC വിദ്യാർത്ഥികളുടെയും അതോടൊപ്പം തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളുടെയും പരീക്ഷാ ഫലം എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കുവാനുള്ള തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിക്കുന്ന വിവരം June 15 മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിക്കും. കാരണം അതിനുശേഷം ഒരുപാട് പ്രക്രിയകളാണ് വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്തു തീർക്കുവാനുള്ളത്. അതിലേറ്റവും പ്പെട്ടത് SSLC വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലസ് വണ്ണിന്റെ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അത് തീർച്ചയായിട്ടും ആരംഭിക്കണമെങ്കിൽ SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സുകളൊന്നും തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല. കാരണം ഏതൊക്കെ വിദ്യാർത്ഥികൾ ഏതൊക്കെ വിഷയങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തീരുമാനം ആകാത്ത സാഹചര്യത്തിൽ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ക്ലാസുകൾ നൽകുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ക്ലാസുകളുടെ കാര്യം ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും. അതോടൊപ്പം തന്നെ ഏകദേശം 356 വിദ്യാർത്ഥികളാണ് ഈ ലോക്ക്ഡൌണിന്റെ ഒക്കെ സാഹചര്യത്തിൽ SSLC പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത്. അപ്പോൾ അവർക്ക് നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന നിർദ്ദേശം സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ഈ 356 വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാവുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഫലം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ സേ പരീക്ഷ നടത്തുവാനുള്ള ഒരു അവസരം വിദ്യാഭ്യാസ വകുപ്പിന് ലക്ഷ്യം മുൻപിലുള്ളൂ. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ സംബന്ധമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെങ്കിൽ ഫലം എത്രയും പെട്ടെന്ന് തന്നെ പ്രസിദ്ധീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ SSLC വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലവും അതോടൊപ്പം തന്നെ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശം 4456 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുവാൻ വേണ്ടിയുണ്ട്. അവർക്കും സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളോടൊപ്പം ആയിരിക്കും പരീക്ഷ എഴുതുവാനുള്ള അവസരം ലഭിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥികൾക്കും പരീക്ഷ എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും ഫലം പ്രഖ്യാപിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ മൂല്യനിർണ്ണയം നടത്തിക്കൊണ്ട് June 15 മുമ്പ് തന്നെ ഫലം പ്രഖ്യാപിക്കുവാനുള്ള ഒരു തിരക്കിലാണ് വിദ്യാഭ്യാസ വകുപ്പും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനകളും എല്ലാം തന്നെ.
അതോടൊപ്പം തന്നെ പ്ലസ് 1 വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഫലം ഇപ്പോഴേ ഉണ്ടാകില്ല കാരണം എസ്എസ്എൽസി ഹയർ സെക്കൻഡറി പരീക്ഷ രണ്ടാം വർഷ വിദ്യാർത്ഥികളുടെ പരീക്ഷകളെല്ലാം തന്നെ മൂല്യനിർണ്ണയം നടത്തിയതിനു ശേഷം മാത്രമേ പേപ്പറുകളെല്ലാം വാല്യൂ ചെയ്തതിനു മാത്രമേ പ്ലസ് 1 വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുള്ളൂ അങ്ങനെ തന്നെയാണ് എല്ലാ തവണയും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുക്കുന്നത് ഇത്തവണയും അതുതന്നെയായിരിക്കും തീരുമാനം ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ ക്ലാസുകളൊക്കെ ആരംഭിച്ചതിനു ശേഷം മാത്രമേ ചിലപ്പോൾ പ്ലസ് 1 വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ ഉണ്ടാവൂ അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് മാർക്ക് കുറവുണ്ടെങ്കിൽ അതിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ കാത്തിരുന്നോളുക നിങ്ങളുടെ പരീക്ഷാ ഫലം ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ വരാനുള്ള സാധ്യത കാരണം ഇതുവരെ 7 പരീക്ഷകളാണ് നടന്നത് ആ പരീക്ഷകളുടെ എല്ലാം തന്നെ പേപ്പറിന്റെ വാലിഡേഷൻ ഏകദേശം 90% പൂർത്തിയായിരിക്കുകയാണ് ഇനി ഈ നടന്നു കഴിഞ്ഞ അതായത് ലോക്ക്ഡൌണിന് ശേഷം നടന്ന 3 പരീക്ഷകളുടെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ 2 പരീക്ഷകളുടെയും പേപ്പർ മാത്രമേ വാല്യൂ ചെയ്യാനുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും അത് ആ മൂല്യനിർണ്ണയം നടത്തുക വലിയ പ്രയാസമുള്ള കാര്യമല്ല ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ അതിന്റെ മൂല്യനിർണ്ണയ പ്രക്രിയകളെല്ലാം നടത്തിക്കൊണ്ട് അത് അപ്ലോഡിംഗ് അടക്കമുള്ള അതിന്റെ സൂക്ഷ്മ പരിശോധന അടക്കമുള്ള ആ കാര്യങ്ങളെല്ലാം നടത്തി വിദ്യാഭ്യാസ വകുപ്പിന്റെ അംഗീകാരം നൽകിയതിനു ശേഷം ജൂൺ 15 കൂടിയിട്ട് ഹയർ സെക്കൻഡറി SSLC പരീക്ഷാ ഫലം പുറത്തുവരും പ്ലസ് 1 വിദ്യാർത്ഥികളുടെ പരീക്ഷ അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞതിനു ശേഷം മാത്രമേ പുറത്തു വരികയുള്ളൂ.